ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ പഠനത്തിനുള്ളിൽ? മാളുടെ ഫസ്റ്റ് മൂവിയാണ്, അതിനെ കുറിച്ച് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സ്ക്രീനിൽ കണ്ടപ്പോൾ ശരിക്കും എന്താ ഫീൽ? ഒരു ജേണി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് പടം പറഞ്ഞു പോകുന്നത്. ഇവൻ തോ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അറ്റ് ദ എൻഡ് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വി ആർ ഗോണ മിസ് അവർ റിയൽ ഫ്രണ്ട്സ്. കാരണം ഫ്രണ്ട്സിനും ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയാണത്. അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ട്രാവലിനൊക്കെ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക ഈ ഒരു പടം കഴിയുമ്പോൾ. കാരണം ഇത് ക്രിയേറ്റ് ചെയ്തൊരു വൈബ് അങ്ങനത്തെ ഒരു വൈബാണ്. പിന്നെ ഷോ സ്റ്റീലർ ഒന്നും പറയാനില്ല, നിവിൻ പോളി ദ അൾട്ടിമേറ്റ് ഷോ സ്റ്റീലറാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ടീമിൻ്റെയും കൂടെ ഒരു പ്രേരണവും വിജയവുമാണ്. കാരണം ആ ടീം അത്രയും ചെല്ലപ്പായതുകൊണ്ടാണ് അത്രയും അടിപൊളിയായിട്ട് ചെയ്ത് അവർക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയത്. ജസ്റ്റ് ചിൽമക അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിനേക്കാൾ വികസിക്കുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിൽ ക്യാരക്ടർ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ചില ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഒരു ഫുൾ വൈബിലാണ് പടം കൊണ്ട് തീർത്തേക്കുന്നത്. ഫൺ ട്രാക്കാണ്, ഫൺ ട്രാക്കാണ്. ഒരു എന്താ പറയുക, ഒരു ഫ്ലിപ്പി ട്രിപ്പി ടൈപ്പാണ് പടം. നല്ല സിനിമയാണ്, നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആസ് ഒരു സിനിമ സ്നേഹിക്കുക എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. നമ്മൾ കോളേജ് ലൈഫിലേക്കും നമ്മളുടെ നമ്മുടെ സൗഹൃദങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും അവരുടെ കോളേജ് കാലഘട്ടം അല്ലെങ്കിൽ നമ്മളുടെ സൗഹൃദങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്, എവിടെയൊക്കെ ഉണ്ടാകുന്നോ അവിടത്തേക്കൊക്കെ നമ്മൾ ഒഴിവാക്കിയ സൗഹൃദങ്ങളിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഒരുപാട് നമ്മളെ ടച്ച് ചെയ്യിപ്പിക്കുന്ന, കണക്ട് ആവുന്ന ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിറങ്ങിയപ്പോൾ പലർക്കും സിനിമ, ഞാൻ ആദ്യമേ തന്നെ ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സിനിമയെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാ പ്രേക്ഷകരും മനസ്സ് നിറഞ്ഞിട്ടാണ് പുറകിൽ പോയിട്ടുള്ളത്. ഞാനൊരു ഫാനാണ്. എന്നാൽ അതിലുപരി ഒരു സിനിമാ സ്നേഹം എന്നുള്ളവർക്ക് ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല സിനിമയാണ്. അതിൻ്റെ സംവിധാനം റോഷൻ ആൻഡ്രൂ സാറായാലും അതുപോലെ തന്നെ മ്യൂസിക് ഏറെ ചെയ്തിട്ടുള്ള നമ്മുടെ ആയാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരോട് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും നമുക്കൊരു ഹാർട്ട് ടച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട്. കോമഡീസൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവറായിട്ടുള്ള ഒരു കോമഡീസ് അല്ല, നമ്മൾ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള കോമഡീസ് മാത്രമാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടി ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് ചെറിയൊരു മനോവിഷമം കൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത്. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ പെരുമ്പാവൂരിന്നാണ് വരുന്നത്. ഞങ്ങൾ രാവിലെ നേരിട്ട് വന്നതിനൊക്കെ ഒരു മൂല്യം ഉണ്ടായി തോന്നിയത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. ലിവിഞ്ഞാണ്ടൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. ലിവിഞ്ഞാണ്ട് ഒരു പ്രത്യേക ഒരു അഭിനയമായിപ്പോയി, നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു അഭിനയമായിപ്പോയി. സെക്കൻഡ് ഹാഫൊക്കെ അടിപൊളിയായിരുന്നു. പടം അടിപൊളിയാണ് ഒന്നും പറയാമല്ലോ. ഒരു പാർട്ടി മോഡ്. ഞങ്ങൾ കോളേജ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാരന്മാർ ഇപ്പോഴുള്ള ഞങ്ങളുടെ ഗ്യാങ് ഞങ്ങൾക്ക് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഷുവറായ ഒരു പടമാണ്. കോളേജ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ പറഞ്ഞോളും വൈബ് അടിച്ച് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് പൊള്ളിയാറുണ്ട്. തീർത്തുണ്ട്. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റോളാണ്. ഒരു കോമഡി റോള് വിട്ടിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള റോളാണ് അജു വർഗീസിന്റെ. ആ കെമിസ്ട്രി എന്ന് പറയാൻ നിവിൻ പോളി ആയിട്ട് അധികം കോമ്പിനേഷൻ സീനൊന്നും ഇല്ല, എന്നാലും ഉള്ള സീനൊക്കെ ഒരു എന്താ പറയുക സെൻറ്റി ആയിട്ടുള്ള സീനൊക്കെ ആയിരുന്നു. വളരെ നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ നിവിൻ്റെ കുഴപ്പമില്ല, നിവിനാണെങ്കിലും ബാക്കിയുള്ളവരുടെ കെമിസ്ട്രി ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് തിയേറ്റർ മൂവിയാണ്. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു, കാരണം ലിവിൻ ചേട്ടൻ്റെ കൂടെ അത് പ്രോജക്ട്സ്
ആറല്ല ഏഴ് ആക്ടേഴ്സ് നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്തു. മികച്ചതായിട്ടൊരു ഒരു ഫീൽ ഗുഡ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. ഇറങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും, തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നിവിൻ ഇതുവരെ ചെയ്യാത്ത റോളായിട്ട് തോന്നിയിരിക്കുന്നു, കുറച്ചുകൂടി വ്യത്യസ്തമായ റോളാണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ആക്ച്വലി അവർ നാലു പേരുടെ ഒരു സ്റ്റോറിയാണത്. കോമ്പിനേഷൻ എല്ലാം സെറ്റായിരുന്നു. മാളവിക നിവിൻ പോളി ആയാലും അവരുണ്ടോ കോമ്പിനേഷനേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഫ്രണ്ട്ഷിപ്പ് മാതിരി വരുന്നതാണ്. എല്ലാം നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം ഫസ്റ്റ് ഹാഫിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. എന്നിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ഓവറോൾ ഗുഡാണ്, നൈസാണ്.